തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. തെലങ്കാനയിൽ ബലാത്സംഗ ശ്രമക്കേസ് ആരോപണത്തിന്റെ പേരിൽ പ്രതിയുടെ മതം പറഞ്ഞ് മുസ്ലിങ്ങൾക്കു നേരെ വ്യാപക ആക്രമണം. ആസിഫാബാദിലെ ജൈനൂരിലാണ് മുസ്ലിങ്ങളുടെ കടകളും പള്ളിയും തകർത്തത്. കല്ലേറും തീവെപ്പും അരങ്ങേറിയിട്ടുണ്ട്. ആദിവാസി വിഭാഗക്കാരാണ് ആക്രമണത്തിന് പിന്നിൽ. ആയിരക്കണക്കിന് അക്രമികൾ അഴിഞ്ഞാടിയപ്പോൾ പോലീസ് എത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ചൊവ്വാഴ്ച ജൈനൂർ മണ്ഡലിലെ രാഘവപൂർ ഗ്രാമത്തിലെ ദേവഗുഡയിൽ നിന്നുള്ള 45-കാരിയായ ആദിവാസി യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. ഇതിനുശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ആരോപിച്ച് സോനു പട്ടേൽ ഗ്രാമത്തിൽ നിന്നുള്ള ഓട്ടോ ഡ്രൈവർ മുഖ്ദൂമിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെ പ്രതിഷേധിച്ചവരാണ് ഒരു വിഭാഗത്തിനു നേരെ ആക്രമണം നടത്തിയത്. മുസ്ലിം പള്ളിക്കും സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കു നേരെയും കല്ലെറിയുകയും ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു. ബലാത്സംഗ കേസിനെതിരായ പ്രതിഷേധം പൊടുന്നനെ വർഗീയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഏതാനും കടകൾക്കും മറ്റും തീയിടുകയും ചെയ്തു. ബലാത്സംഗ ശ്രമത്തിൽ പ്രതിഷേധിച്ച് ആദിവാസി സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5000-ത്തോളം ആദിവാസികൾ ജൈനൂർ മണ്ഡൽ സെന്ററിൽ സംഘടിച്ചാണ് ആക്രമണം നടത്തിയത്. വിവരമറിഞ്ഞ് ലോക്കൽ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അക്രമികളുടെ എണ്ണം കണ്ട് ഒന്നും ചെയ്തില്ലെന്നാണ് റിപ്പോർട്ട്. ഓട്ടോയിൽ കയറിയ 45-കാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ശേഷം രാഘവപൂരിനും സോയംഗുഡം ഗ്രാമത്തിനും ഇടയിലുള്ള റോഡിൽ ഉപേക്ഷിച്ചെന്നാണ് ആരോപണം. തുടർന്ന് വടികൊണ്ട് അടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നും അബോധാവസ്ഥയിലായതോടെ മരിച്ചെന്ന് കരുതി റോഡിൽ ഉപേക്ഷിച്ചെന്നുമാണ് പറയുന്നത്. വഴിയാത്രക്കാരാണ് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ബോധം വന്നപ്പോൾ പീഡനം സംബന്ധിച്ച് വെളിപ്പെടുത്തുകയും സഹോദരൻ തിങ്കളാഴ്ച പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആദിവാസി സംഘടനകൾ ചൊവ്വാഴ്ച ജൈനൂർ മണ്ഡൽ സെന്ററിൽ നടത്തിയ പ്രതിഷേധമാണ് മുസ്ലിം വിരുദ്ധ ആക്രമണത്തിലേക്ക് നീങ്ങിയത്. ആക്രമണത്തെ അപലപിച്ച അസദുദ്ദീൻ ഉവൈസി MP തെലങ്കാന DGP ഡോക്ടർ ജിതേന്ദ്രയുമായി സംസാരിച്ചു. സംഭവം നിരീക്ഷിച്ചു വരികയാണെന്നും കൂടുതൽ സേനയെ അയച്ചിട്ടുണ്ടെന്നും നടപടിയെടുക്കുമെന്നും തെലങ്കാന DGP ഉറപ്പു നൽകിയതായും ഉവൈസി വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.